അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ വാർത്താ പ്രഭാതത്തെ ധന്യമാക്കാനായി നമുക്കൊരു അതിഥി എത്തുന്നുണ്ട്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ്. രാജാന ബാഹുവായ തത്വശാസ്ത്രപരമായും രാജാന ബാഹുവാണ്. ഇൻട്രോ തീർക്കുന്നതിന് മുമ്പ് വന്നു. അതെ 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 അതെ, നമ്മൾ കുറച്ചുകൂടി തള്ളാവുന്ന കരുതി. റോസ ലക്സംബർഗ്, പിന്നെ മാക്സിനെ കുറിച്ച് വിശദമായിട്ടൊരു വായന, കോവിഡിന് ശേഷമുള്ള രാഷ്ട്രീയ ജീവിതം, ഇതൊക്കെ ആയിരുന്നല്ലോ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. അപ്പോ താങ്ക് യു സിസിപി ജോൺ, പ്രഭാതത്തിൽ അങ്ങനെ കാണുന്നത് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അങ്ങനെ സ്ക്രീനിൽ കാണുമ്പോ ഉണ്ടല്ലോ ഉണ്ണിവലേഷൻ, വളരെ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും. ഞാനത് ഇരുത്തി കൊണ്ട് പറയുന്നതല്ല കേട്ടോ, എനിക്ക് ആദ്യം പേടിയായിരുന്നു. ഞാൻ ഈ ദൂരദർശനിൽ വെച്ചൊക്കെ കണ്ടുമുട്ടുന്ന സമയത്ത് സിപി ജോണിനെ കുറിച്ചൊക്കെ അന്ന് ഈ തത്വശാസ്ത്രത്തിന്റെ ഹാങ് ഓവർ നിൽക്കുന്നുണ്ട്. അന്നത്തെ പഠിക്കുന്ന കാലത്തെ വളരെ ബഹുമാനത്തോടു കൂടി കാണുമ്പോൾ തന്നെ ഇദ്ദേഹം എങ്ങനെയായിരിക്കും പ്രതികരിക്കാം, കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ക്ഷിപ്രകോപിയായിട്ടൊക്കെ പ്രതികരിച്ചുകളെ ഇത് കേട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവം, സൗഹൃദ അനുഭവം എനിക്ക്, പക്ഷെ വളരെ സൗഹൃദ അനുഭവം. പിന്നെ സാധാരണ എന്റെ സുഹൃത്തിന്റെ അമ്മ പറഞ്ഞേ, നീ ആ കുട്ടിയോട് ദേഷ്യപ്പെട്ടത് ശരിയായില്ല. മാതൃഭൂമി ഏറ്റുമുട്ടലായോ? ഫ്ലോറിലായിരുന്നോ അതോ അല്ലാതെ? അല്ല, അദ്ദേഹം ഫ്ലോറിലായിരുന്നില്ല. അല്ലല്ല, മുഖാമുഖല്ല. പിന്നെയാണ് കുന്നമളത്തി കുടിക്കാൻ ചായയോ കാപ്പിയോ? ചായ കുടിക്കാൻ. ചായ ഇല്ല, കാപ്പിയേ ഉള്ളൂ. കണ്ടോ എങ്ങനെയുണ്ടോ ഓപ്ഷൻ അല്ലേ. ഒരു സാഹചര്യം കൂടിയുണ്ട്, അത് വളരെ പെട്ടെന്ന് സി പി ജോണിനെ അങ്ങ് വരികയല്ല ചെയ്യുന്നത്. സി പി ജോണിന് നേതൃത്വം കൊടുക്കുന്ന സി എം പിയുടെ പാർട്ടി കോൺഗ്രസ് കേരള പിന്നെ കൊച്ചിയിൽ നടക്കുന്നു. കൊച്ചിയിൽ നടക്കുമ്പോൾ 28, 29, 30 തീയതികളിലാണ് നടക്കുന്നത്. കൊച്ചിയിൽ വലിയ വിപുലമായ പരിപാടികളോടെയാണ് 3 ദിവസത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ആ പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലേക്കും കേരള രാഷ്ട്രീയത്തിലേക്കും ദേശീയ രാഷ്ട്രീയത്തിലേക്കും ഒക്കെ നമ്മൾ വരും. അതിനിടയിൽ ചില മറ്റു കാര്യങ്ങൾ, രാഷ്ട്രീയതരമായ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. വന്ന ഉടനെ തന്നെ അതിന്റെ പ്രചാരണം നടത്തുന്നതാണ്. രാഷ്ട്രീയ പ്രമേയമുണ്ട്. പിന്നെ സ്മൃതിയോട് പറഞ്ഞെന്താ അറിയോ, ഒന്ന് പഠിച്ചോ. ചില വെറുതെ മറ്റു കാര്യങ്ങളെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പഠിച്ചിട്ടൊക്കെ ചോദിക്കണം എന്നുള്ളതാണ്. സി എം പിയുടെ രാഷ്ട്രീയ വി ഡി സതീശന ഉദ്ഘാടനം അല്ലേ? പൊതുസമ്മേളനം ഉദ്ഘാടനം വി ഡി സതീശൻ. സമ്മേളനം ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിക്കാനാണല്ലോ. അതെ, ഓക്കെ ഓക്കെ. കൺവെൻഷനിൽ സമ്മേളനങ്ങൾക്ക് വലിയ ചെലവ് വരത്തില്ലേ? സി സി പി ചെലവുണ്ട്, വലിയ ചെലവുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് തന്നെ വലിയ ചെലവേറിയ ഒരു പരിപാടിയാണ് അരുണെ. ചെറിയൊരു കാര്യമാണോ അല്ലേ? ചെലവ് എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പം ബസ്സുകൾ വരുന്നുണ്ടല്ലോ, 100 കണക്കിന് ബസ്സുകൾ വരും. അപ്പം അതിനൊന്നും ഒക്കെ അവർ അതാത് സ്ഥലത്ത് നിന്ന് തന്നെ പൈസ പിരിവെടുത്ത് ആളുകളെ കണ്ട് ആ ഒരു രീതിയാണ്. ചില പാർട്ടികളൊക്കെ ചിലപ്പോൾ വേറെ തരത്തിൽ ചെയ്യുന്നുണ്ടാവും, ഞങ്ങൾക്കത് വേണ്ടി വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് സാധിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെ ആളുകൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കളക്ഷനൊക്കെ ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു ഫീഡ്ബാക്ക്, നമ്മൾ വിചാരിച്ച പോലെ കോവിഡിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല ബിസിനസ്. ആളുകൾ വളരെ ഇപ്പം ബിസിനസ് ഉണ്ട്, പക്ഷെ അവർക്ക് കിട്ടിയിട്ടുള്ള ഷോക്ക് ഉണ്ടല്ലോ, ആ ഷോക്ക് നിന്ന് റിവൈവ് ചെയ്തിട്ടില്ല. അവരുടെ ലോസസ് ഉണ്ടല്ലോ, അത് ഇപ്പം ഞാനൊക്കെ ഒരുപാട് പേരെ പോയി കാണുകയും ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് ഒരു 10,000 രൂപ തരണം എന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല. അവർ നമ്മളോടുള്ള പിണക്കം കൊണ്ടല്ല, അപ്പോൾ അതുകൊണ്ട് 5,000 പോലെ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. 50% ആണ് ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുള്ളൂ എൻ്റെ അനുഭവത്തിൽ. ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന മാതിരി അല്ല ബിസിനസ്സിനുണ്ടായിട്ടുള്ള ആഘാതം. ആഘാതം എന്ന് പറയുന്നത് അല്ല, ബിസിനസ്സിൽ മാത്രമല്ല അല്ലെ, എല്ലാ മേഖലകളിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ കോവിഡ് ഒരു ഒരു സാമ്പത്തിക രംഗത്തെ മാന്യത എന്ന് പറയുന്ന പിന്നെ മറ്റെല്ലാ മേഖലയും സ്വാഭാവികമായും അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവുമല്ലോ. ചായ വന്നോ? ബ്ലാക്ക് ടീ ആവാം. ബ്ലാക്ക് ടീ എന്ത് വേണേ ആവാം, പരിപ്പോടെ ഇല്ല. എനി ടൈം ഇസ് എ ടീ ടൈം എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോ പാർട്ടി സമ്മേളനത്തിലേക്ക് വരുന്നു. ഞാന് കോൺഗ്രസിലെ ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവിനോട് സംസാരിച്ചു. ഈ കുറ്റവിചാരണ സദസ്സൊക്കെ നടക്കുന്ന അവർ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നവും സാമ്പത്തികമാണ്. ഒരു 5-6 കോടിയെങ്ങാണ്ടേ ഉള്ളൂ പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, എന്നോട് നേതാവ് അങ്ങനെയാണ് പറഞ്ഞത്.
അപ്പൊ ഇനി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി നിൽക്കും. അത്ര തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, വലിയൊരു ഘടകമാണ്. ഇപ്പൊ എന്തായാലും റിപ്പബ്ലിക് ഡേ ആയത് നന്നായി ഇവിടെ വരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് സി പി ചില ജീവിത രീതിയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് നിവലക്ഷമായിട്ടൊക്കെ. എനിക്ക് വളരെ ദീർഘകാലമായി ബന്ധമുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു സി പി ഉണ്ട് ഞാൻ ആദ്യം കാണുന്ന ഒരു അനുഭവം പറയാം. ജോണിനെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് 94-95 കണ്ടാണ്. അത് എനിക്ക് തോന്നുന്നത് ഞാൻ കലാമുദരി ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഇലിയ പ്രഗോഷൻ എന്ന് പറഞ്ഞിട്ട് നോബൽ പ്രൈസ് വിന്നർ വന്നു, ഒരു നോബൽ പ്രൈസ് വിന്നർ കേരളത്തിൽ വന്നു, ഓർഡർ ഔട്ട് ഓഫ് കയോസ്. അപ്പം പ്രഗോഷന്റെ പുസ്തകങ്ങളൊക്കെ അന്ന് വളരെ കാര്യമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. അന്ന് കേരള യൂണിവേഴ്സിറ്റി പ്രഗോഷനൊരു ഡിലിറ്റ് ബിരുദം നൽകി, ECG സുദർശനാണ് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തെ കലാമുദര പ്രതിനിധി നിലയ്ക്ക് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് സൗത്ത് പാർക്ക് ഹോട്ടലിൽ എത്തി. സൗത്ത് പാർക്ക് ഹോട്ടലിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരാള് ഇങ്ങനെ നിൽക്കുകയാണ് പ്രഗോഷൻ കഴിഞ്ഞു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് എന്റെ സ്നേഹിതൻ രഘുണ്ട്. അപ്പൊ പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ അന്ന് അരുണ ഈ പറയുന്ന കണക്ക് വിഷ്വൽ മീഡിയ ഒക്കെ ഇല്ലല്ലോ, അപ്പം അത്ര പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ആളുകളൊക്കെ. ജോണിനെ എനിക്ക് അങ്ങനെ വായിച്ചൊക്കെ അറിയാം ആ സമയത്ത്. പിന്നെ ആ കാലഘട്ടത്തിലെ ഒരു ഒരു ബേണിംഗ് വ്യക്തിത്വമാണല്ലോ, തിളച്ചു നിൽക്കുന്ന വ്യക്തിത്വവുമാണ് CP ജോണ്, ശുഭദേവനവുമാണ്. അപ്പൊ അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് പ്രഗോഷൻ. ഞാൻ അതിനകത്ത് ഒരു പ്രശ്നം പറയാം, ഇപ്പൊ എവനം പോയിട്ട് നമുക്ക് വാദിക്കുമെങ്കിലും എവനൊക്കെ പോയെന്ന് ചുമ്മാ വെറുതെ പറയുന്നത്. അപ്പോ പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അന്ന് ജോൺ ഈ വാർത്തകളിൽ ഇടം നേടുന്നത് കണ്ണൂരിലെ ബോംബേറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. 86 പാർട്ടി വരുന്നു, അതിനുശേഷം പിന്നെ ഇവരുടെ ഒരു സ്ഥിരം പരിപാടി AKG സെന്ററിലെ ഹോസ്പിറ്റലിൽ, അല്ല AKG ഹോസ്പിറ്റലിൽ പിടിക്കുക, ആശുപത്രി പിടിക്കുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബെറിഞ്ഞ് കളിക്കുക, ഈ പരിപാടിയൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരാളെയാണ് ഞാൻ ഈ പ്രഗോഷനെ കാണാനായിട്ട് നിൽക്കുന്നത് കാണുന്നത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റിനെ കാണാനായിട്ട് വന്ന് കാത്തു നിൽക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരം. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ ഒരു സൗഹൃദം തുടങ്ങുന്നത്. അപ്പം സയന്റിസ്റ്റ് ബോംബ് വന്നുകൊണ്ടിരിക്കുക, ബോംബ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയോ നേരിട്ട് കൈകാര്യം? പിന്നെന്താ പിന്നെ കണ്ടിട്ടുണ്ടല്ലോ, ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല. ഇല്ല കൈകാര്യം ചെയ്തിട്ടുണ്ട്, കൈകാര്യം ചെയ്യാ അതൊക്കെ പിന്നെ കീപ്പ് ചെയ്തിട്ട്. ഒരുപാട് ചോദിക്കണ്ട. പക്ഷേ ഈ കണ്ണൂർ ആ കാലഘട്ടം എന്ന് പറയുന്നത്, ഈ CMB ഫോർമേഷന് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സിവിയർ ആയ ഫൈറ്റ്, സ്ട്രീറ്റ് ഫൈറ്റ്. ഏറ്റവും കൂടുതൽ അൺടുവേർഡ് ഇൻസിഡൻസ് പെർ ഡേ റിപ്പോർട്ട് ചെയ്ത പോലീസ് ഹിസ്റ്ററി എന്നാണ് അലക്സാണ്ടർ ജേക്കബിനോട് പറഞ്ഞത്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള CMB ഫോർമേഷന് ശേഷം, ഏതാണ്ട് 6 പെർ ഡേ. SFA കാലം ഒന്ന് പറയാമോ? ഏറ്റവും പ്രായം കുറഞ്ഞ സെക്രട്ടറി. ഞാൻ മാത്രമല്ല, ഞങ്ങളൊക്കെ കോടിയേരി ബേബി ഞാനൊക്കെ വളരെ യങ് 22-23 വയസ്സിലാണ് പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ളത്. അമ്മ അതിന് പൂർണ്ണമായ പിന്തുണ നൽകിയിരുന്നു. അതെ അതെ, അമ്മ ഹെഡ്മിസ്റ്റർ അല്ലേ എല്ലാ അർത്ഥത്തിലും. വീട്ടിൽ അമ്മയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് വളരെ കർക്കശക്കാരിയായ വലിയ കർക്കശക്കാരിയായിരുന്നു, ടീച്ചറുടെ മകൻ എന്നുള്ളതാണ് ഇപ്പോഴും റോസ ടീച്ചറുടെ. SFA ഇങ്ങനെ അവർക്ക് പിന്നെ എമർജൻസി കാലത്ത് അതിന്റെ മുഴുവൻ ഞാൻ ഇതിൽ ഇത്ര എന്തുമാത്രം ഇൻവോൾവ്ഡ് ആണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞാനപ്പോ താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. പക്ഷെ അന്ന് താലൂക്ക് കമ്മിറ്റി രഹസ്യമായിട്ട് മീനിങ് ഒരു കവേർഡ് ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനതിൽ വളരെയധികം ഇൻവോൾവായി. പിന്നെ അമ്മയ്ക്കുള്ള ഏറ്റവും വലിയൊരു ഇത് പ്രസംഗം ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ എനിക്കുള്ള ഒരു ഓർമ്മ, നിങ്ങളത് ചോദിച്ചത് ഒരു രസമായി. നയനാരം ആദ്യമായിട്ട് ഈ ഒളിവ് കാലം കഴിഞ്ഞിട്ടുള്ളൊരു കൊടിയേരിയൊക്കെ പുറത്തു വന്നിട്ടുള്ള കാലത്ത് ഒരു ഇത് നടത്തുകയാണ്, ക്യാമ്പ്. അപ്പോൾ റീഡേഴ്സ് ക്യാമ്പസ് റീഡേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് ഫോറം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ അതാ പറഞ്ഞിട്ടുള്ളത്, ക്യാമ്പസ് ആർട്ടിസ്റ്റ് ആൻഡ് ക്യാമ്പസ് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ഫോറം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് പോവാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് പോകാൻ ഇഷ്ടമാണ് ഞാൻ പോകുന്നത്. ഒരു ദിവസം പുലർച്ചെ ഒരു 5 പുറപ്പെടണം, തലേദിവസം പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. ഒരു 4 എന്നെ വിളിച്ചുകൊണ്ടെത്തിയിട്ട് പറഞ്ഞു, ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, നീ പൊക്കോ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് നായനാരുടെ ക്ലാസ് കേൾക്കുന്നത്. അത് പറഞ്ഞിട്ടൊന്നുമില്ല എന്തിനാ പോണേന്ന്. പക്ഷേ ആയിക്കോട്ടെ, അമ്മ പുഴുങ്ങി വെത്തുന്ന മുട്ടയുമായിട്ടാണ് തുടക്കം. അതായത് എമർജൻസി അങ്ങോട്ട് വിഡ്രോ പറവൂര് വെച്ചാണ്, പിൻവലിക്കുന്നേ ഉള്ളൂ, പിൻവലിച്ചിട്ടില്ല. അപ്പൊ ഇവരെല്ലാം ഉണ്ട്, എല്ലാ നേതാക്കന്മാരും ഉണ്ട്, ബേബി മൈസൊക്കെ എല്ലാവരും ഉണ്ട്. ആദ്യം ജയിലിൽ പോകുന്ന ഘട്ടം ഏതാ? ജയിലിലൊക്കെ പോകുന്നത് ഈ പിന്നെ എന്താ പറയാ,
സമരങ്ങളുമായി ബന്ധപ്പെട്ട 78 to 78 ദീർഘകാലം പോയിട്ടില്ല ഞാൻ, ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള അണ്ടർ ട്രയലായിട്ടേ പോയിട്ടുള്ളൂ, കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ജോൺ ഇപ്പം പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ പേരുകൾ കൊടിയേരി, ബേബി, ഐസക് ഒക്കെ പറഞ്ഞു, പിണറായിയുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിണറായിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താ സിപിഎം? പിണറായി അന്ന് ലോക്കലായിട്ട് വർക്ക് ചെയ്യാണല്ലോ. 70 ശേഷം ഉപരി എം എൽ എ ആയിട്ട്, എം എൽ എ ക്വാർട്ടേഴ്സിൽ പിണറായിയുടെ മുറിയാണ് ഞങ്ങളുടെ ബേബിയുടെയും കോടിയേരിയുടെയും മുറി. ഓ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് 77 തോന്നണം എനിക്ക് വരുമ്പോൾ എനിക്കൊരു താക്കോല് തന്നു. അത് സത്യത്തിൽ പിണറായി വിജയന്റെ മുറിയുടെ താക്കോലായിരുന്നു, എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ ആരുമില്ല, എം എൽ എ ക്വാർട്ടേഴ്സ്, എം എൽ എ ക്വാർട്ടേഴ്സ് ഇപ്പൊ പൊളിച്ച ന്യൂ ബ്ലോക്ക്. അപ്പൊ അവിടെ ആയിരുന്നു അവരുടെ താമസം, അവരുടെ രണ്ടാളുടെയും. അപ്പൊ അതിന്റെ കൂടെ ഞങ്ങളും അറ്റാച്ച് ആയിട്ട് ഇങ്ങനെ കൂടും. അന്ന് അറിയാമെന്നല്ലാതെ ആ മൂപ്പരന്ന് സ്റ്റേറ്റ് ലെവലിലുള്ള വർക്കല്ല. പിന്നെ 77 കഴിഞ്ഞ് മത്സരിച്ചു, 80 ശേഷം പിന്നെ മത്സരിച്ചില്ല. പക്ഷെ അവിടെ പോയി കാണും. അവിടെ കാണുക എന്ന് പറഞ്ഞാൽ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ സഭ പ്രസിഡന്റ് ആകുമ്പോൾ ആ പ്രദേശത്ത് ഉണ്ടല്ലോ, മൂപ്പര് ഉണ്ടല്ലോ. പക്ഷെങ്കിലും ഈ തലശ്ശേരി മുതൽ പാനൂർ വരെയുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ കണ്ണൂരിലാണ് അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ. അതെ, അത് ഒരു തലശ്ശേരി താലൂക്കാണ്, അല്ലാതെ പയ്യന്നൂര്, തളിപ്പറമ്പ് അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് അവിടെയല്ല. അവിടെ പോയില്ല എന്നല്ല, ഇവിടെയാണ് അദ്ദേഹത്തിന്. അവിടെ ബസ് കയറി വന്ന് ഓഫീസിൽ വരിക, അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. ഏറ്റവും മുതിർന്ന നേതാക്കൾക്കൊപ്പം പാർട്ടിയിലാണെങ്കിലും പിന്നീട് പ്ലാനിംഗ് ബോർഡിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ശരി, UDFലേക്ക് എത്തുമ്പോഴാണെങ്കിലും ശരി, പ്രവർത്തിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് CP. അതെ, ശരിയാ അല്ലേ? മുതിർന്ന നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ ലീഡറായിട്ടടക്കം EMS അടക്കം. ഇവരെയൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ ഓരോ തരത്തിലുള്ള പാഠങ്ങൾ, ഇപ്പം നമുക്ക് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ഭയങ്കര പാഠങ്ങളാണ്. നമുക്ക് ആ പാഠങ്ങളിലേക്ക് ഒന്ന് വരാം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അല്ലേ? ഓക്കെ. പണ്ട് നടത്തിയ ചെഗുവേരയുടെയൊക്കെ യാത്രയുണ്ട്, അർജന്റീനയിലെ മോട്ടോർസൈക്കിൾ ഡയറീസ് വായിച്ചിട്ടുള്ളത്. അതെ അതെ. അപ്പൊ നമ്മള് നേതാക്കളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ആണല്ലോ ഈ പാർട്ടിയുടെ സംസ്ഥാന, അല്ല പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് കാരണങ്ങളാൽ CP ജോൺ, ഒന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പം അയോധ്യ, ആഫ്റ്റർ അയോധ്യ ഈ കോൺസിക്രേഷനൊക്കെ ശേഷം വന്നിട്ടുള്ള ഒരു വലിയ യൂഫോറിയ ഉണ്ട്, ഒരു ഹിന്ദുത്വ വേവ് ഉണ്ട് രാജ്യത്ത്. സംസ്ഥാനത്താകട്ടെ, പിന്നെ കോൺഗ്രസ് UDF എന്ന് പറയുന്നത്, ഇപ്പം കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വലിയൊരു ഒരു മാസ് മൊബിലൈസേഷൻ കഴിയുന്ന പാർട്ടിയില്ല, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് വിട്ടതോടുകൂടി. അപ്പോൾ വളരെ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു ദേശീയ രാഷ്ട്രീയമുണ്ട്, അത് വളർന്നു വരേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഈ കാലഘട്ടത്തെ നിങ്ങളൊന്ന് വിലയിരുത്തുന്നത്, പ്രത്യേകിച്ച് ഈ റിപ്പബ്ലിക് ഡേയിൽ വളരെ പ്രസക്തമായ കാര്യമാണ്. അതിൽ ആദ്യ ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, രണ്ടാമതിലേക്ക് ഞാൻ വരാം കേരള പൊളിറ്റിക്സിലേക്ക്. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സ്വയം എക്സസൈസ് ചെയ്യുന്ന ഒരു തോട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ വർഗീയത എന്നൊക്കെയാണല്ലോ പറയുന്നത്, രാഷ്ട്രീയത്തിൽ വർഗീയത അതിനെ തടുക്കണം, മതേതരത്വം നിലനിർത്തണം എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇനി ആ പറയുന്നതിന് വലിയ മീനിങ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. ഡിഫാക്ടോ നമ്മളൊരു മതേതര രാജ്യമല്ലാതായി, ഒരു നോൺ സെക്കുലർ സ്റ്റേറ്റായി. അത് ഔദ്യോഗികമായി ഡിജൂറെ അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി അതിനെ എങ്ങനെ തിരിച്ചു പിടിക്കണമെന്നേ ആലോചിക്കുള്ളൂ. നമ്മുടെ സൊസൈറ്റി, സ്റ്റേറ്റും സൊസൈറ്റിയും വളരെ ബഹുദൂരം, നമ്മളിപ്പോൾ കേരളത്തിലിരുന്ന് ചിന്തിക്കുന്ന പോലെയല്ല, ബഹുദൂരം ഒരു അമതേതര രാജ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ കൊണ്ട് പ്രത്യേക മുദ്രാവാക്യം, അത് ഏത് മുദ്രാവാക്യമാണെന്നുള്ളത് പ്രസക്തമല്ല. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചു പിടിക്കും, ഇതാണ് ഇപ്പോൾ ഞങ്ങൾ പാർട്ടി കോൺഗ്രസ്സിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അത് പാർട്ടികളുടെ അലയൻസിൽ കൂടെ ഗവൺമെൻറ് ഉണ്ടാക്കുക, അതൊക്കെ അതിൻ്റെ ഒരു ഇലക്ടറലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾ വെൻ വി ലുക്ക് അറ്റ് ദ ഹോൾ സിനാരിയോ, ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇപ്പം ഇലക്ഷൻ നടക്കുന്ന ഇയറും കൂടിയാണല്ലോ, 60 രാജ്യങ്ങളിലെ ഇലക്ഷൻ നടക്കുകയാണ് 2024. ലോകത്ത് മതേതരത്വം വേണം എന്ന് പറയുന്നിടത്തേക്ക് വരാതെ ഇന്ത്യൻ മതേതരത്വത്തെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. സർവ്വരാജ്യ തൊഴിലാളികളെ എന്ന് പറഞ്ഞതുപോലെ ലോകത്തെമ്പാടുമുള്ള മതേതരവാദികളെ ഒന്നിക്കുവിൻ എന്ന് പറയാതെ, ഇന്ത്യ ആണല്ലോ എൻ്റെ ചങ്ക്, ഇന്ത്യ പോയി. അപ്പം അതുകൊണ്ട് ഇന്ത്യയുടെ മതേതരത്വം തിരിച്ചു പിടിക്കാൻ വേണ്ടിയും മാത്രമല്ല, 21-ാം നൂറ്റാണ്ടിൻ്റെ യുവാക്കളുടെ മുദ്രാവാക്യം എന്താണ്, ആ മുദ്രാവാക്യത്തിൽ കൃത്യമായ സെക്കുലർ കണ്ടൻറ്റ്
ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിൽ മൈനോറിറ്റി വേട്ടയാടപ്പെടുകയും മെജോറിറ്റേറിയൻ സ്റ്റേറ്റ് വെച്ചിട്ട് അതാത് രാജ്യങ്ങളിലെ ക്യാപിറ്റലിസ്റ്റുകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ അന്തസത്ത. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലുമുള്ള മെജോറിറ്റി, സോഷ്യൽ മെജോറിറ്റി, ഞാൻ റിലിജൻ എന്ന് പോലും സോഷ്യൽ മെജോറിറ്റികൾ മൈനോറിറ്റികളെ അടിക്കുകയും ഭരണകൂടം പിടിക്കുകയും ക്യാപിറ്റലിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ക്യാപിറ്റലിസം ഞാൻ പണ്ടൊക്കെ നമുക്ക് ധരിച്ചതുപോലെ വളരെ ഡെമോക്രാറ്റിക് ഒന്നുമല്ല, സെക്കുലറും അല്ല. അവർ വളരെ ഫാസിസം അതിനകത്ത് തന്നെ ഉണ്ട്. ക്യാപിറ്റലിസ്റ്റുകൾ തന്നെയല്ലേ ഫാസിസ്റ്റുകളായത്? അപ്പം അതുകൊണ്ട് നമുക്കുണ്ടായിരുന്നൊരു തെറ്റിദ്ധാരണ, എൻ്റെ തലമുറയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ബൂർഷ്വാ ജനാധിപത്യം, ബൂർഷ്വാ മാന്യത, അതൊന്നുമില്ല. അപ്പോൾ വളരെ കൃത്യമായി എല്ലാ രാജ്യങ്ങളിലുമുള്ള മൈനോറിറ്റികൾ, അത് ഏത് മതത്തിൽപ്പെട്ട, പാകിസ്ഥാനിലെ മൈനോറിറ്റി ഹിന്ദുവാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, ബംഗ്ലാദേശിൽ, ശ്രീലങ്കയിൽ ബുദ്ധിസ്റ്റാണ് അവിടുത്തെ മെജോറിറ്റി, മലേഷ്യയിൽ ഏറ്റവും ക്രൂരമായ, അപ്പം നമ്മൾ ചുറ്റു സോറി ബർമയിൽ, അവിടുത്തെ പിന്നെ ബുദ്ധിസ്റ്റ് മെജോറിറ്റിയാണ് അവിടുത്തെ റോഹിംഗകളടക്കമുള്ള ആൾക്കാരെ. സി പി ഒന്ന് നോക്കൂ, അന്തർദേശീയ രാഷ്ട്രീയം തരുന്നതൊരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വലിയ കാർഡ്. എക്സാക്ട്ലി. ബ്രസീൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല, എല്ലായിടത്തും ബ്രിട്ടനിൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വരുമ്പോ ഇപ്പൊ വീണ്ടും ട്രംപാണ് പ്രൈമറികളിൽ എല്ലാം വിജയിച്ച് നിൽക്കുന്നത്. ജർമ്മനി, ജർമ്മനി, ജർമ്മനിയിൽ പോലും, ഫ്രാൻസിൽ, നോർവേയിൽ, നോർവേയിൽ, നോർവേ, സ്കാൻഡിനേവിയൻ രാജ്യമായി, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ, അതെ. ഇപ്പൊ യു കെയിൽ തന്നെ ആ പാർട്ടി, യു കെ പാർട്ടി കുറച്ചൊന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടനയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോക്കാനൊരു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. എക്സാക്ട്ലി. പക്ഷെ നമുക്കിങ്ങനെ നോക്കാനൊന്നുമില്ല. അല്ല, അത് നല്ലൊരു പോയിന്റാണ്. ഇപ്പൊ പോസ്റ്റ് സോവിയറ്റ് യൂണിയന്റെ സ്ഥിതി എന്താ? ഇപ്പൊ ഞാൻ ഈയിടെ ഒരു സ്മാരക പ്രഭാഷണത്തിന് കുറിച്ച് പഠിച്ചപ്പോൾ എന്താ പോസ്റ്റ് യൂറോപ്യൻ, പോസ്റ്റ് ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥിതി എന്താ? എല്ലാം നോൺ സെക്കുലറാന്നുള്ളതാണ്. നമ്മൾ സോഷ്യലിസം തകർന്നിട്ട് ക്രിസ്ത്യൻ ഓർ മുസ്ലിം, മുസ്ലിമാണ്. ഇപ്പൊ താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഈ സ്ഥാനങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് പോയി. കുറെ ആളുകൾ ഓർത്തഡോക്സ് ആയി. ഇപ്പോൾ റഷ്യൻ കോൺസുലേറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഗിയോർഗീസ് പുണ്യാളനാണ് ഇരിക്കുന്നത്. സെന്റ് ജോർജ് ആണ് അവരുടെ എന്താ പറയുക, സെയിന്റ്, അവരുടെ രക്ഷകനായ. നാഷണൽ ചർച്ചുകൾ വരും, നാഷണൽ ടെമ്പിൾ, ദാറ്റ്സ് മൈ പോയിന്റ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു നാഷണൽ പ്രോബ്ലം ആയിട്ട് മാത്രം കണ്ടാ പോരാ. സി പി ഇപ്പം ഇപ്പൊ പറഞ്ഞല്ലോ, ഈ വർഗീയത എന്ന വാക്കിനി പറയേണ്ട കാര്യമില്ല, അത് അത് സംഭവിച്ചു കഴിഞ്ഞു. ബൈ ഡിഫോൾട്ട് അതുണ്ട്. അപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ പ്രതിപക്ഷം അതിൽ കൺഫ്യൂസ്ഡ് ആണോ, ഏത് തരത്തിൽ അതിനെ മറികടക്കണം, അല്ലെങ്കിൽ ഈ പറയുന്നത് തിരിച്ചുപിടിക്കൽ എന്നതിൽ കൺഫ്യൂസ്ഡ് ആണോ? പൊളിറ്റിക്സ് ആണ്. അപ്പൊ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികളാണല്ലോ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നത്. ഇത് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് സോഷ്യൽ ഗ്രൂപ്പുകളും വ്യക്തികളും എല്ലാം ഇതിൽ ഇടപെടേണ്ട സന്ദർഭത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റും അങ്ങനെ തന്നെയാണല്ലോ, എല്ലാം പാർട്ടികളല്ലല്ലോ, അന്ന് പാർട്ടികളൊക്കെ ഉണ്ടായി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ പാർട്ടികളുടെ ഐക്യത്തിൽ കൂടെ വേറൊരു ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ ഈ പോളിറ്റിയെ മാറ്റാൻ പറ്റില്ല, പൊളിറ്റിക്സ് മാറ്റാൻ പറ്റും. പക്ഷേ ഈ പോളിറ്റി രാഷ്ട്രഗാത്രം എന്നു വിളിക്കുന്നൊരു സംഭവമുണ്ടല്ലോ, ഈ രാഷ്ട്രഗാത്രത്തിന് പറ്റിയിട്ടുള്ള മഹാരോഗം അത് ഇൻ്റർനാഷണലാണ്, ഇപ്പോൾ നാഷണലിന് മാത്രമൊന്നുമല്ല. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ വലിയ ക്യാമ്പയിനും നിലപാടുകൾ, വ്യക്തികൾ നിലപാടെടുക്കണം. വ്യക്തികൾ നിലപാടെടുക്കാത്ത ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രമേയമായിട്ട് അത് അവസാനിക്കും. സിപ്പിച്ചോണ എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ കാര്യത്തിലുള്ള നെൽസൺ മണ്ടേല ഉണ്ടായിരുന്നു, നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ ഇതിനെതിരെ പോരാട്ടങ്ങൾ നടത്തിയവർ ത്യാഗം അനുഭവിക്കാൻ തയ്യാറായിരുന്നു. സി പി ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഇന്ത്യ ഇതിന് നേതൃത്വം കൊടുക്കണമെങ്കിൽ, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ നേതൃത്വം കൊടുക്കണമെങ്കിൽ ത്യാഗം അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാവണം, നല്ല കാലമല്ല വരുന്നത്, വലിയ പോരാട്ടത്തിന്റെ നാളുകളാണ് എന്നതാണോ സി പി ഉദ്ദേശം? ത്യാഗം എന്നുള്ളതും ഒരു പഴയ നമ്മുടെ ഒരു ക്ലീശ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അതന്നെ ക്ലീശയാണ്. പക്ഷെ ബോധം എന്നാണെങ്കിൽ ഞാൻ പറയുന്നത്, നമ്മുടെ ബോധമണ്ഡലത്തിൽ വരുത്തേണ്ട ഒരു റെവല്യൂഷനുണ്ട്. അത് വ്യക്തിയിൽ നിന്ന് തന്നെ തുടങ്ങിയേ പറ്റുള്ളൂ. ഇപ്പൊ ഞങ്ങളിപ്പോൾ പാർട്ടി മെമ്പർഷിപ്പിനെ കുറിച്ച് ആലോചിച്ചു. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മതവിശ്വാസികൾ ധാരാളമുണ്ട്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതുമായിട്ട് കോംപ്രമൈസ്ഡാണ്. പണ്ട് അങ്ങനെയല്ല, ഒരു തീർത്ഥാടനത്തിന് പോകുന്ന പോലും പാർട്ടി മെമ്പർമാർക്ക് വിലക്കുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി എല്ലാവരും കുറേയൊക്കെ കോംപ്രമൈസ്ഡാണ്. പക്ഷേ എവിടെയെങ്കിലും ഒരു ഒരു സ്മോൾ പ്രിൻ്റ് വേണ്ടേ? ഞങ്ങളിപ്പോൾ ഈ സമ്മേളനം ചർച്ച ചെയ്യുന്നൊരു കാര്യം, എൻ്റെ മതം മാത്രമാണ് ശരി എന്ന് കരുതുന്ന ഒരു പാർട്ടി മെമ്പർമാരാവണ്ട.
എല്ലാ പാർട്ടികൾക്കും പറയാൻ പറ്റുമോ? എൻ്റെ മതം മാത്രമാണ് ശരി, മറ്റു മതങ്ങളെല്ലാം മ്ലേച്ച മതങ്ങളാണ്, അല്ലെങ്കിൽ ഉപമതങ്ങളാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അതിന് സെക്കൻഡ് ഗ്രേഡ് മതങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവർ ദയവായി പാർട്ടിയിൽ വരണ്ട. അങ്ങനെ ഉള്ളവരുണ്ടായിക്കോട്ടെ, അവരെ നമ്മൾ ഓടിക്കൊന്നും വേണ്ട. അപ്പോൾ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി ഇൻഡിവിജ്വൽ. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ വലതുപക്ഷത്ത് മാത്രമല്ലല്ലോ ഫാസിസ്റ്റ് പ്രവണതകളുള്ളത്, ഇടതുപക്ഷത്തും ഫാസിസ്റ്റ് പ്രവണതകൾ അല്ലെ? പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ ഫാസിസ്റ്റ് അതെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം തന്നെ എടുക്കുകയാണെങ്കിൽ, അത്തരത്തിലൊരു ഒരു സെൻട്രിസ്റ്റ് പാർട്ടി, ഒരു സെൻട്രിസ്റ്റ് ലീഡർഷിപ്പ് ആ രീതിയിലേക്ക് വരുന്നു. എന്താ പറയുക, ഇപ്പം ഞാൻ പിണറായി വിജയനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയനെ ഇപ്പോൾ ഒരു നേതാവ് വരുമ്പോൾ ഒരേ സമയം പാർട്ടിയെയും ഭരണത്തെയും ഒക്കെ പരിപൂർണമായും നിയന്ത്രിക്കുന്ന ഏകഛത്രാധിപതി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ രീതിയിലൊരു ഒരു ഒരു അത്തരത്തിൽ ഈ ഇടതുപക്ഷത്ത് പോലും അത്തരത്തിലുള്ള പ്രവണതകൾ ആ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫാസിസ്റ്റ് പ്രവണത, സോഷ്യലിസ്റ്റ് സംവിധാനങ്ങൾ അല്ല അത് പിണറായി വിജയൻ ഉണ്ടാക്കിയതൊന്നും അല്ല. പക്ഷേ കേരളത്തിൽ അത് വെച്ചാല് സ്റ്റേറ്റിനെ ഉപയോഗിക്കുക, പോലീസ് മെഷീനറി ഉപയോഗിക്കുക, അതെ അതെ പോലീസ് മെഷീനറി ഉപയോഗിക്കുക, കേസുകൾ ഉണ്ടാക്കുക, ഈ രീതിയിൽ വേറൊരർത്ഥത്തിൽ ആ അത്തരം പ്രയോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിയാണ് സോഷ്യൽ ഫാസിസം എന്നുള്ള വാക്ക് കേരളത്തിൽ പ്രചരിപ്പിച്ചത്. അപ്പൊ സോഷ്യലിസ്റ്റുകളാണെങ്കിലും ഫാസിസ്റ്റ് ആവാം. ഇപ്പൊ ലക്സംബർഗിനെ കൊന്നത് തന്നെ സോഷ്യലിസ്റ്റുകളാണല്ലോ, നാസികളല്ല കൊന്നത്. അതാ ഞങ്ങൾ ഇപ്പോൾ റോസ ലക്സംബർഗിനെ എടുക്കാൻ തന്നെയുള്ള കാരണം അതാണ്. ട്രോട്സ്കിയെ കൊന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റാലിൻ തന്നെയാണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ രക്ഷകരായിട്ട് കണ്ടത് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിനെയും സോഷ്യലിസ്റ്റ് മൂവ്മെന്റിനെയാണ്. അവിടെ എന്താണ്, അൺഡെമോക്രാറ്റിക് ആണ്. ഒരു ഭാഗത്ത് അൺസെക്കുലർ, മറുഭാഗത്ത് അൺഡെമോക്രാറ്റിക്. അപ്പൊ സെക്കുലറും ഡെമോക്രാറ്റിക്കുമായ ഒരു സൊസൈറ്റി ഉണ്ടാകണം എന്ന ബോധമുള്ളവരുടെ വിപുലമായ ഐക്യപ്പെടലും വിപുലമായ പിന്നെ എന്താ പറയുക നെറ്റ്വർക്കിങ്ങും അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. സിപി ഒരു അനിവാര്യതയുണ്ട്, ഒരു രാഷ്ട്രീയമായ അനിവാര്യതയുണ്ട്. രാഷ്ട്രീയമായിട്ട് ഈ ഘട്ടത്തിൽ അടുത്ത ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പരിപാടികളിലൂടെ എന്തൊക്കെയാണ്, എന്താണ് ഈ പാർട്ടി കോൺഗ്രസ്? ഞങ്ങൾ പാർട്ടി കോൺഗ്രസിലൂടെ ഒരിക്കലും ചെയ്യാത്തൊരു സംഗതി, ലോകത്ത് പല ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഇപ്പം മെസ്സേജുകൾ കിട്ടി. ഇപ്പോൾ അമേരിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു ലേബർ എം പി, നമുക്കൊരു സോഷ്യലിസ്റ്റുകൾ എന്ന അവർ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയില്ല, വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജർമ്മനിയിലെ ലക്സംബർഗ് ഫൗണ്ടേഷൻ്റെ മെസ്സേജ് അവിടെ ഇപ്പോൾ എൻ്റെ ഞാൻ ലക്സംബർഗിനെ കുറിച്ച് എഴുതിയ പുസ്തകം അവരുടെ ലൈബ്രറിയിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞവർ നമ്മളെ അറിയിച്ചു, അവരുടെ മറ്റ് ഭാഷകളിലുള്ള. അതുപോലെ തന്നെ ഇറ്റാലിയിൽ നിന്നൊരു മേയറുടെ മെസ്സേജ് മിക്കവാറും കിട്ടും. അപ്പോൾ ഞങ്ങളത് അപ്പോൾ തന്നെ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളെന്ന് വരുന്നത്. അപ്പോൾ ഞങ്ങളിതിലൊക്കെ കാണുന്നത് അവർക്ക് വലിയ വലിയ പാർട്ടികളായിട്ടോ ശക്തികളായിട്ടോ അല്ല, ഭയങ്കരമായ ഒരു നെറ്റ്വർക്കിംഗ് ആവശ്യം. അതിലൊക്കെയാണ് മാധ്യമങ്ങൾ ഇടപെടേണ്ടത്. ഇതിനെ കേവലമായിട്ട് നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ടോറൽ മത്സരങ്ങൾക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നാഷണൽ പോളിറ്റിക്സിൽ ഞങ്ങളീടെ ഒന്ന് ഇടപെട്ടു. അതിൽ ഞങ്ങളെ സഹായിച്ചത് നമ്മുടെ പ്രൊഫസർ യോഗേന്ദ്ര യാദവ്. അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടല്ലേ, അദ്ദേഹം ഈ പരിപാടിക്ക് സന്ദേശം അയക്കുന്നേയുള്ളൂ. അദ്ദേഹം രണ്ട് യോഗേന്ദ്ര യാദവ്. ശരി ശരി. അപ്പം അദ്ദേഹം ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുടെ കൂടെയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പറഞ്ഞ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, ഞങ്ങളൊരു പൊളിറ്റിക്കൽ ജോമെട്രി മുന്നോട്ട് വെച്ച്. ആ പൊളിറ്റിക്കൽ ജോമെട്രി എന്താണെന്ന് പറഞ്ഞാൽ ലീനിയർ അല്ല, സർക്കുലറാണ്, കോൺസെൻട്രിക് ആണ്, കോൺസെൻട്രിക് സർക്കിൾസാണ്. നടുക്ക് ഇന്ത്യ മുന്നണി നിൽക്കട്ടെ, അതിൽ ഞങ്ങൾ കയറുന്നില്ല, അതിൻ്റെ പുറകിൽ നിൽക്കാൻ ഞങ്ങളില്ല. അതിൻ്റെ വരി വരിയായിട്ട് നിന്നിട്ട് നൂറാമത്തെ ഇതായിട്ട്. പക്ഷെ ഞങ്ങളെപ്പോഴുള്ള 50 പാർട്ടികൾ ഇപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് കോൺഫെഡറേഷനിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് സർക്കിൾ ചെറു പാർട്ടികളുടെ, അതിന് ചുറ്റും സോഷ്യൽ ഗ്രൂപ്പ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. അതിനിപ്പോൾ സോഷ്യൽ ലെഫ്റ്റ് എന്നാണ് പറയണത്, സോഷ്യൽ ലെഫ്റ്റ് എന്നോ സോഷ്യൽ പ്രോഗ്രസീവ് എന്നൊക്കെ വിളിക്കാം. അവർ ചിലപ്പോൾ സ്ത്രീപക്ഷത്തിന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. അവർ ചിലപ്പോൾ സമയത്ത് പരിസ്ഥിതിയുടെ കാര്യം മാത്രമേ പറയണ്ടാവുള്ളൂ, ചിലർ ആരോ പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യം പറയണ്ടാവുള്ളൂ. പക്ഷെ അവരെല്ലാം പൊളിറ്റിക്സാണ് പറയുന്നത്. അതിൻ്റെയും ചുറ്റിൽ ഇൻഡിവിജ്വൽസ്, അവർ ഒരു സംഘടനയും കൂടെ ഇല്ല. അപ്പോൾ ആ തരത്തിലുള്ള കോൺസെൻട്രിക് സർക്കിൾസ് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത്, മുന്നിൽ മീൻസ് ഏറ്റവും കോറിൽ നിൽക്കേണ്ടത് പൊളിറ്റിക്കൽ പാർട്ടികളും മെജോറിറ്റി പാർട്ടികളും. ഓൾ ദി ബെസ്റ്റ് സിപി ജോൺ, ഈ റിപ്പബ്ലിക് ദിനത്തിൽ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞതിന്. മാത്രമല്ല ഒരു വലിയ തുടക്കമാണ്, പ്രതീക്ഷ നൽകുന്ന തുടക്കങ്ങളാണ്. അതെ അതെ. അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എത്ര ശക്തി എന്നുള്ളതല്ല മറിച്ച് ചെറിയ ഗ്രൂപ്പുകളായിരിക്കും. ആ ചെറിയ ഗ്രൂപ്പുകൾ ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് രൂപപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾക്ക് സോഷ്യൽ റെലവൻസ് ഉണ്ട്. അസംഖ്യം ഗ്രൂപ്പുകൾ വേണം, അസംഖ്യം ഗ്രൂപ്പുകൾ ഉണ്ട്, വേണം എന്നല്ല, ഉണ്ട്. പ്ലൂറലിസത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യവും അതാണ്. അതിലെ ഈ സോഷ്യലിസ്റ്റ് ചേരിക്ക് പ്രാധാന്യം ഉണ്ടായാൽ നിങ്ങളുടെ നാട് നന്നാവും. എക്സാക്ട്ലി, അത് സൊസൈറ്റിയിൽ നിന്ന് തുടങ്ങണം. താങ്ക് യു സിപി, താങ്ക്സ് എ ലോട്ട് സിപി.
അപ്പൊ ഈ തിരക്കുകൾക്കിടയിൽ ഇവിടെ വന്നു എന്നുള്ളതാണ് വലിയൊരു സന്തോഷം. സി എം പിയുടെ മുദ്രാവാക്യം ഒരുപക്ഷെ അന്തർദേശീയ മതേതരവാദികളെ സംഘടിക്കുമെന്ന്. അതെ അതെ അതെ, സെക്യുലറിസ്റ്റ് ഓഫ് ഓൾ കൺട്രീസ് യുണൈറ്റ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഈ സമ്മേളനത്തിനിടയിൽ നമ്മൾ വീണ്ടും കാണാം. ശരി, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു വെരി മച്ച്.